നമസ്കാരം മലയാളി വാർത്തകളേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത ലോക് കേരള സഭ യൂറോപ്പ് യു കെ റീജിയണൽ കോൺഫറൻസ് കൂടുതൽ വിവാദമായിരിക്കുകയാണ് പരിപാടിയിൽ പങ്കെടുത്തവരിൽ പാകിസ്ഥാൻ പ്രതിനിധികളും ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇതൊരു മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചതായും ആ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യൂറോപ്യൻ മേഖലയിൽ നിന്നുള്ള ലോക കേരള സഭയിലെ അംഗങ്ങളും വിവിധ കലാ സാംസ്കാരിക രംഗങ്ങളിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികളും ഉൾപ്പെടെ നൂറ്റി ഇരുപത് പേർക്കാണ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അനുമതി ഉണ്ടായിരുന്നത് ഇവർക്ക് ഔദ്യോഗിക ക്ഷണക്കത്ത് നൽകിയിരുന്നു എന്നാൽ പരിപാടിയിൽ നൂറ്റി അറുപത് പേർ പങ്കെടുത്തിട്ടുണ്ട് ഇതിൽ പാക് പൌരനും പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം മുഖ്യ സംഘടനയായ ആഷിഖ് മുഹജ് നാസിവിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ഇവരെത്തിയത് ഇംഗ്ലണ്ടിൽ പാക് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സോളി ഹാളിലാണ് ഇയാൾ താമസിക്കുന്നത് ലണ്ടനിലെ ഇന്ത്യൻ ഹൈ ഹൈക്കമ്മീഷൻ മുൻപിൽ പാകിസ്ഥാൻ യമനി പൌരന്മാരെ അണിനിരത്തി ഇന്ത്യൻ സർക്കാരിനെതിരെ ആശിക്ക് വിദ്വേഷകരമായ മുദ്രാവാക്യം വിളിക്കുന്നതിന് നേതൃത്വം നൽകിയിരുന്നു നേരത്തെ ഇങ്ങനെ ഒരാളാണ് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിലെ മുഖ്യ സംഘടനകനായി എത്തിയതെന്നതാണ് സംശയങ്ങളാണ് ഇപ്പോൾ കാരണമാക്കുന്നത് അയാൾ എങ്ങനെ ഇവിടെ എത്തി അതായത് ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന അല്ലെങ്കിൽ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന അയാൾ എങ്ങനെ മുഖ്യമന്ത്രി പങ്കെടുത്ത ഈ എന്ന സംശയമാണ് പ്രധാന സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് നിരവധി മലയാളി സംഘടനകൾ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവർ അതായത് ക്രിസ്ത്യൻ മലയാളി സംഘടനകൾ എന്നിവരെ തഴഞ്ഞിട്ടാണ് പാക് പൗരനെ അടക്കമുള്ളവർ എത്തിച്ചതെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പ്രമുഖരായ പലരെയും ഒഴിവാക്കി ആഷിക്കിന്റെ ഇഷ്ടക്കാരെ പരിപാടിയിലേക്ക് തിരുക്കി കയറ്റിയതിനെ യു കെ മലയാളി സമൂഹം ആശങ്കയോടെയാണ് കാണുന്നത് ഏതായാലും യാത്രയ്ക്ക് ശേഷവും പല പല തരത്തിലുള്ള വി ഡി സതീശൻ അടക്കമുള്ളവർ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വിദേശ യാത്രയ്ക്ക് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു മാധ്യമങ്ങൾ വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിച്ചു പക്ഷേ ഇതിലൊന്നും തന്നെ ഒരു വ്യക്തത ഇല്ല എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു അതിനു പിന്നാലെ പിന്നാലെയാണ് ഓരോ ഓരോ വിവാദങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ദ പാക് പൗരൻ മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു അപ്പം അതുപോലെ തന്നെ ഇതേ പൗരൻ തന്നെ ഇതിനു മുൻപും നമ്മുടെ രാജ്യത്തിന് നേരെ രാജ്യവിരുദ്ധ മുദ്രാവാക്യം വിളിക്കുന്ന ഇയാൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഈ ക്ഷണിക്കപ്പെട്ട ഇത്രയും പേരെയും വളരെ ഔദ്യോഗികമായി ക്ഷണിക്കപ്പെട്ട ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ എന്തിനു പങ്കെടുത്തു എന്നുള്ളൊരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതായത് പ്രമുഖരായ പലരെയും ഒഴിവാക്കിക്കൊണ്ട് ആഷിക്കിന്റെ ഈ വ്യക്തിയുടെ ഇഷ്ടക്കാരെ പരിപാടിയിലേക്ക് തിരികെ കയറ്റുകയാണ് യു കെ മലയാളി സമൂഹം ഇപ്പോൾ ആശങ്കയോടെ കാണുന്നത് ഏതായാലും ഈ ഒരു അതായത് ഈ ഒരു കൂട്ടായ്മയിൽ നടന്ന അല്ലെങ്കിൽ ഈ ഒരു മീറ്റിംഗിൽ നടന്ന കാര്യങ്ങൾ പുറം ലോകത്തേക്ക് അറിയിക്കാനോ അല്ലെങ്കിൽ ഇതിൽ നിന്നും കിട്ടുന്ന വിവരത്തിൽ നിന്നും മറ്റെന്തെങ്കിലും പദ്ധതി ൂപകൽപന ചെയ്യാനാണോ അടക്കമുള്ള ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഏതായാലും വിദേശയാത്ര കഴിഞ്ഞതിന് ശേഷവും സമാന രീതിയിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വിടാതെ പിന്തുടരുകയാണ് ഏതായാലും ഇതൊക്കെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമായ ഒരു മറുപടി നൽകേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു